ഇവിടെ നമ്മളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവര് പലതിലും കൈവെക്കാൻ പേടിക്കുന്നത്. പച്ചാവുന്നടുത്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ഡിതന്മാരും ഈ പ്രസ്ഥാനവും ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവർ എന്തെല്ലാം ഇവിടെ നിന്ന് ഇല്ലാതാക്കിയനെ. ഇവിടെ വന്ന ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി ചോദിക്കാൻ, നാരിയത്തു സ്വലാത്ത് ഇസ്ലാമിലുണ്ടോ? ഒരു ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി, ഈ മൗലവിയുടെ കൂട്ടത്തിലുള്ള മൗലവിയാണ് മൂവാറ്റുപുഴയിൽ വെച്ച് എതിർ ഗ്രൂപ്പിനോട് നാരിയത്തു സ്വലാത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംവാദം നടത്തിയത്. എന്നിട്ട് ആ മൗലവി ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, നാരിയത്തു സ്വലാത്ത് ഇസ്ലാമിലുണ്ടോ? 26 ഒന്ന് നിർത്തിക്കേ. മൂപ്പർ ആദ്യം ചോദിച്ചത് എന്താ, കുത്തുറാത്തീബ് നബിക്കറിയോ? കുത്തുറാത്തീബ് നബിക്കറിയോ, സ്വഹാബത്തിനറിയോ? എന്റെ സഹോദര, കുത്തുറാത്തീബ് എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ഇസ്തിഗാസയുടെയും തവസ്സിലിൻ്റെയും അടിസ്ഥാനത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ കാണിക്കുന്ന വിക്രുമഞ്ച മജിലിസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നബിക്ക് അറിയില്ലെങ്കിൽ പോട്ടെ, എന്നാൽ ഞാൻ വേറൊരു ക്ലിപ്പ് കാണിച്ചു തരാം. അത് കുപ്പിച്ചില്ലു റാത്തീബാണ്. നമ്മൾ കുത്തുറാത്തീബ് നടത്തുമ്പോഴാണല്ലോ പ്രശ്നം. നിങ്ങൾ നോക്കൂ, 27-ാമത്തെ ക്ലിപ്പൊന്ന് വെച്ചുകൊടുത്ത കുപ്പിച്ചില്ല് തൗഹീദ് എന്ന് കാണാം. നടക്കാൻ ചെറിയ ചെറിയ മുറികളാണ്, ചെറിയ കുട്ടികള് നമ്മുടെ ശരീരത്തിൽ കയറിയ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ, മൈൻഡ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. അതാണ് ഇന്ന് ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മുടെ വളണ്ടിയേഴ്സിന്റെ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും. താല്പര്യമുള്ള 2-3 പേർക്ക് വേണമെങ്കിൽ നടക്കാനുള്ള അവസരമുണ്ട്. കാരണം സമയം വളരെ ചുരുക്കമാണ്. 15 മിനിറ്റ് നമുക്ക് ആകെ ഒന്ന് ഓടിച്ചു കേട്ടോ, സമയം ചുരുക്കമാണ്. പക്ഷേ അപ്പൊ അവർക്ക് കാലിന് ശേഷിയില്ല, 80% ഡിസബിൾഡ് ആണ്. പക്ഷെ ആള് ഞാൻ നടക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അഭ്യാസത്തിൽ ഒന്ന് നമുക്ക് വന്ന് കാണും. ഇത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് ഏത് കിതാബിലാ ഉള്ളത് മൗലവിമാരെ? നിങ്ങളുടെ വേദിയില് നിങ്ങൾ നടത്തിയ കലാപരിപാടിയാണ്. വേറെയുണ്ട്, തീപ്പന്തത്തിന്റെ ദിക്കറുണ്ട്, തീവിഴുങ്ങണ പരിപാടിയുണ്ട്. ഇതൊന്നും കാണിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്? മനസ്സിന് കരുത്തുണ്ടെങ്കില് ഏതു കുപ്പിച്ചില്ലിന്റെയും മുകളിലൂടെ നിങ്ങൾക്ക് നടക്കാമെന്നല്ലേ? എന്നാൽ ഔലിയാഇന്റെ കറാമത്തിന്റെ കരുത്തില് ഏതു കുത്തുറാത്തീബും ഞങ്ങൾക്ക് നടത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ തൗഹീദിന് അള്ളാഹുവിന്റെ റസൂല് കാണിച്ച ഈ കുപ്പിച്ചില്ല് തൗഹീദിനൊരു തെളിവ് കൊണ്ടുവാ. എന്നിട്ട് അത് മൂപ്പര് ചോദിക്കാൻ, നാരിയത്തു സ്വലാത്ത്, നാരിയത്തു സ്വലാത്ത് എന്തുകൊണ്ടാണ് ഇവര് നാരിയത്തു സ്വലാത്തിനെ എതിർക്കാൻ പറയുന്ന ന്യായം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നാരിയത്തു സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. ഇത് തന്നെ ഒരു മൗലവി പ്രസംഗിക്കുന്നുണ്ട്. 28 ഒന്ന് വെച്ചുകൊടുത്ത സുഹൃത്തുക്കളെ, നാരിയത്തു സ്വലാത്ത് എന്ന സ്വലാത്ത് സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തിന്റെ ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് ഞങ്ങളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. ഇതൊന്ന് മനസ്സിൽ വെച്ചോളണം. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒരു സ്വലാത്ത് നമ്മുടെ വകയായി ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ ഇതറിയാത്ത ആളാണോ മഹാനായ ഇമാമുന ഷാഫിഈ? ഇവിടെ വന്നിട്ട് മൗലവി ഇടക്ക് ചോദിച്ചില്ലേ ഷാഫി ഇമാമിനറിയോ? ഷാഫി ഇമാമ് അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസ് എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഷാഫി ഇമാമ് പഠിപ്പിക്കുന്ന ഒരു സ്വലാത്തുണ്ട്,
فصلى الله على نبينا كلما ذكره الذاكرون وغفل عن ذكره الغافلون وصلى عليه في الاولين والاخرين افضل واكثر وازكى ما صلى على احد من خلقه എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനായ ഇമാം ഷാഫിഈ ആ സ്വലാത്ത് തിരുനബിയുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നു, ഫലം തുംസിബിന നിഅമതുൻ ലഹറത് വലാ ബതനത് ലിൽനാ ബിഹാ ഹല്ലം ഫീ ദീനിൻ വദുനിയാ ഔദുഫി അബിഹാ അന്നാ മക്റൂഹും ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ. എന്താ പറഞ്ഞത്? ദുനിയാവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, ഏതെല്ലാം നേട്ടങ്ങളുണ്ടോ, അതിൻ്റെയൊക്കെ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ വരാത്തൊരു സ്വലാത്തും ചൊല്ലാൻ പാടില്ല എന്നാ മൗലവി പറഞ്ഞത്. അതുകൊണ്ടാണ് ആരിയത്ത് സ്വലാത്തിനെ എതിർക്കുന്നത് എന്നാ പറഞ്ഞത്. എന്നാൽ അതേ മൗലവി തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തിരുത്തി പറയാണ്, ഏതു സ്വലാത്തും ചൊല്ലാം, ഏതു ഭാഷയിലും ചൊല്ലാം. 29 ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞ സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റില്ല അതിന്. ഏത് ഭാഷ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ കാരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ട, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേന്ന്. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂപ്പരോടൊക്കെ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമെന്ന്. ഇതാണ് ഇവരുടെ വിശ്വാസം. നമ്മളൊക്കെ പറയുന്നത് അല്ലാഹുവേ ആ തിരുനബിയോടൊപ്പം ഞങ്ങളെ ചേർക്കണേന്നാണ്. മൗലവി പറയുന്നതോ ഞങ്ങളോടൊപ്പം നബിയെ കൂട്ടണേന്ന്. ഈ കോലത്തിലാണ് ഇവർ നബിയെ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പൊ എന്താ പറഞ്ഞത്? സ്വലാത്ത് ഏതു ഭാഷയിലും ചൊല്ലാം. നാരിയത്തു സ്വലാത്തെ അത് ഹദീസിലില്ല എന്ന് പറഞ്ഞ് എതിർത്ത മൗലവിമാർ നാരിയത്തു സ്വലാത്തിൽ ശിർക്കില്ല എന്ന് സംവാദം നടത്തിയ കേരളമാണ് നമ്മുടേത്. അപ്പോ എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ നോമ്പ് ഫസാദാക്കാൻ നോക്കി, നമ്മുടെ നിസ്കാരം നശിപ്പിക്കാൻ നോക്കി, എന്തെല്ലാം ഇവരിവിടെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അവസാനം എല്ലാം ശിർക്കാക്കാൻ നോക്കി. ഇവിടെ വന്നു പറഞ്ഞ പ്രസംഗിച്ച മൗലവി ചോദിക്കാൻ, ഹാളിറാക്കൽ ഇസ്ലാമിലുണ്ടോന്ന്. ഞാൻ ഓടിച്ചോടിച്ചു പോവാൻ, കുറച്ച് വളരെയധികം പറയാനുണ്ട്. മൂപ്പർ വന്നിട്ട് ചോദിക്കുന്നു, ഹാളിറാക്കല് ഏതെങ്കിലും ഒരു ശേഷനെ ആയിരം വട്ടം വിളിച്ചാലായി നമ്മുടെ വീട്ടിനുള്ളിൽ വരുമെന്ന് വിശ്വസിക്കുന്ന അത് വിശ്വസിപ്പിക്കുന്ന സമ്പ്രദായം ഇസ്ലാമിലുള്ളതാ? ഹാളിറാക്കൽ ഇസ്ലാമിലുണ്ടോ? എന്നാൽ ഇവർക്കോ ജപ്പാനിലുള്ള ജിന്നിനെ വരെ കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാരാണ്. ഇത് ഇവരാണ് നമ്മളോട് ചോദിക്കുന്നത്, മഹാന്മാരെ ഹാളിറാക്കൽ ഇസ്ലാമിലുണ്ടോ? ഒരു മൗലവി അയാൾ പറയുന്ന ഒരു അനുഭവം ഒന്ന് കേട്ടു നോക്കൂ സുഹൃത്തുക്കളെ. ജോലി ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് വാപ്പയോ ഉമ്മയോ ഉറക്കമിഞ്ഞിരിക്കും മാന്താൻ വേണ്ടിട്ട്. അങ്ങനെ ഒരിക്കൽ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ കുറച്ച് ഖുർആൻ ഓതി നോക്കി, പക്ഷെ അതുകൊണ്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം അവസാനം ഈ ബഹുമാനായ ഇസ്ഫു റഹ്മാൻ സാഹിബിന്റെ അടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം ഓതി കഴിഞ്ഞപ്പോ കുട്ടി ജപ്പാൻ ജിന്നാണ് കുട്ടിയെ ബാധിച്ചത് മനസ്സിലായി. പിന്നെ എങ്ങനെ ചിരി വരാതിരിക്കും? മൂപ്പർക്ക് തന്നെ അറിയാം പറയുന്നത് പൊട്ടത്തരാണ്. നെറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയിലെ ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് കുട്ടിയെ കൊണ്ട് വായിപ്പിച്ച് കുട്ടി അർത്ഥം പറഞ്ഞു. നെറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയിലെ ഖുർആൻ ട്രാൻസ്ലേഷൻ
ട്രാൻസ്ലേഷൻ കുട്ടീനെ കൊണ്ട് വായിപ്പിച്ച് കുട്ടി അർത്ഥം പറഞ്ഞു. എറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ച് കുട്ടി അർത്ഥം പറഞ്ഞു. ഇന്ന് വരെ ആ കുട്ടി ജപ്പാൻ ഭാഷ പഠിച്ചിട്ടില്ല, ഒരു ലിപി പോലും കുട്ടി പഠിച്ചിട്ടില്ല. അപ്പോ കണ്ടോ, ജപ്പാനിൽ ജപ്പാൻ ഭാഷ നെറ്റിൽ നിന്നെടുത്ത് വായിപ്പിച്ചു നോക്കിയപ്പോൾ കുട്ടി അത് വായിച്ചു കൊടുത്തു. ജപ്പാനിൽ നിന്നുള്ള ജിന്നിനെ വരെ കൊണ്ടുവരാൻ പറ്റുന്ന പാർട്ടികളാ ചോദിക്കുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖിന് ഹാളിറാക്കൽ ഇസ്ലാമിലുണ്ടോ? ഇവര് മുജാഹിദുകളാണത്രേ, ഇവര് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണത്രേ. ഇവരീ സമൂഹത്ത് നമ്മളൊന്നും ഒന്നുമല്ല. ഇവരുടെ അന്ധവിശ്വാസങ്ങള്, ഇവര് ആ മൗലവി തന്നെ വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കുക, ജിന്ന് കല്യാണം മുടക്കിക്കളയും. ആ ജിന്നുകൾ കല്യാണം മുടക്കിക്കളയുന്ന കഥ മൂപ്പര് പറയുന്നുണ്ട്. തടസ്സപ്പെടുന്ന ചില സീറക്കണെങ്ങനെ ദശം കണക്കിന് ആളുകൾ വന്ന് കാണുകയും ആ പെണ്ണിന്റെ സൗന്ദര്യമുണ്ട്, പക്ഷെ വിവാഹം നടക്കില്ല. അങ്ങനെയുള്ള കേസ് രണ്ടു മൂന്ന് പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ചികിത്സ, ഖുർആൻ ഓതി ചികിത്സിച്ച അവസ്ഥ എന്നിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എന്റെ അനുഭവത്തിലുണ്ടായിരുന്നു. പിന്നെ വന്നു കണ്ട അതേ പയ്യൻ വിവാഹം കഴിച്ചായിട്ട് മറിച്ച് എത്രയോ ആളുകൾ വന്ന് കണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഇവിടെ സംഭവിക്കുന്നത് ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോ പിശാജ് തഹീർ ഉണ്ടാകും. തഹീർ എന്ന് നമുക്കറിയാം, മൂസാ അലൈഹി ഇസ്ലാമിന്റെ എതിർക്കാൻ വന്ന സഹോദരന്മാർ എന്ത് ചെയ്ത് കയറും പടിയൊക്കെ ഇട്ട് പാപ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മോഹം ഒന്നിനെ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും. അപ്പൊ കാണുമ്പോ ഈ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ ഈ യുവാവിനെ നോക്കുമ്പോഴ് ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല. മാത്രമല്ല അവര് മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് പോകണ്ട നല്ല തോന്നുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞെന്ന് വെച്ചാല്, ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ എന്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് റബ്ബർ വലിച്ച് നീട്ടവരെ വരച്ച് ജിന്നിന്റെ പരിപാടിയാണേ, ജിന്നിന്റെ പരിപാടിയാണ്. ഇങ്ങനെ റബ്ബർ വലിച്ചു നീട്ടുന്നത് പോലെ വലിച്ചു നീട്ടുമത്രേ. കല്യാണം മുടക്കണ ജിന്ന് ജപ്പാനിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്ന ജിന്ന്. ഈ കൂട്ടർക്കുണ്ടല്ലോ ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ പോലും പേടിയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം, ഇത് ഞങ്ങളുടെ വകയായിട്ട് പറയുന്നതല്ല. ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച മൗലവി, ആ മൗലവിയുടെ ഗ്രൂപ്പാണ് വിസ്ഡം ഗ്രൂപ്പ്. ആ വിസ്ഡം ജിന്നു ഗ്രൂപ്പിന്റെ മൗലവിമാർ ഈ കേരളത്തില് നമ്മളെ ഇവിടെ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നില്ലേ? നമ്മളെ ഇവിടെ മക്കുപറകളിൽ നിന്ന് മാറ്റാൻ വേണ്ടി വന്നില്ലേ? അവര് നമ്മളെ മാറ്റിയിട്ട് എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നറിയോ? ജപ്പാൻ ജിന്നിന്റെ കൂട്ടത്തിലേക്കാ, കല്യാണം മുടക്കുന്ന ജിന്നിന്റെ കൂട്ടത്തിലേക്കാ. ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ പോലും പേടിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടെയുള്ള മുസ്ലിമിനെ കൊണ്ടുപോകാനാണ് ഈ ജിന്നു മൗലവി ഈ വേദിയിൽ വന്ന് പ്രസംഗിച്ചത്. എന്നിട്ടോ തൊട്ടടുത്ത് കാഞ്ഞരമറ്റത്ത് വെച്ച് വേറൊരാള് വേദനയോടുകൂടി പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് അയാൾ കയറാൻ സമയത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കറുത്ത പൂച്ച അയാളെ തുറച്ചു നോക്കി. ഒരു കറുത്ത പൂച്ച, മാരിമ നമസ്കാരം കഴിഞ്ഞ് പരിക്ക് വരുന്ന ഒരാളെ ഒരു കറുത്ത പൂച്ച സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് തുറച്ചു നോക്കി. അയാൾ ഉറച്ച് തീരുമാനിച്ചു അത് ജിന്ന് തന്നെയാണ്. അകത്ത് പോയി ഏറെടുത്തു പുറത്തു വന്നു, പൂച്ചക്ക് ഷൂട്ട് ചെയ്തു. ഇത് കേരളമാണ്, ഇത് കേരളമാണ്. ഇവർ മുജാഹിദുകളാണ്, ആ മുജാഹിദ് തന്നെയാ, സുന്നികളല്ല. ഇവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിൻഗാമികൾ. പറയണം കേരളത്തോട്. ഞങ്ങളെന്ത് പറയാനാ? ഒക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താ മതി. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ഖുർആനും ഹദീസും എന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വന്ന് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കൂട്ടങ്ങളാണ്, അത് ഞങ്ങൾക്കറിയാം. എന്നിട്ടോ അവിടം കൊണ്ടും തീരുന്നില്ല സഹോദരന്മാരെ. ജിന്ന് വയറിനുള്ളിൽ നിന്ന് ഉരുണ്ട് കയറി 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 തൊണ്ടയിൽ വന്നങ്ങനെ നിൽക്ക, തൊണ്ടയിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാണ് ജിന്നുകള്. ആ ജിന്ന് പുറത്തേക്ക് ചാടിയ ആള് മരിച്ചു പോകും. ഇത് കേരളത്തിലാ പറഞ്ഞത്, ഇവിടെ വന്ന വിസ്ഡം ഗ്രൂപ്പുകാരാ പ്രസംഗിച്ചത്.
വേറൊരു മൗലവി വേദനയോടെ പറയാൻ കേട്ടു നോക്ക്, എന്റെ നാട്ടിലെ പരിസരത്ത് നിന്നാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്, വേദനയോടുകൂടെ തന്നെയാണ്. എന്റെ ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് വലിയ വേദനയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പാരമ്പര്യവും പഴക്കവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള ഏറെ പുകഴ്പ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ, ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്നുബാധയാണ് എന്ന കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അഫ്ദലുലമ കഴിഞ്ഞ ഒന്നിലേറെ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തി ചികിത്സിച്ചു കൊണ്ടിരിക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അങ്ങനെ ഓതി, അതാണ് പോലും ചികിത്സ നടന്നത്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു. ജിന്നാണ്, ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓത്തിങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ പറയുന്നത്. ഇസ്ലാഹി മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടിനകത്ത് നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാതൃകന്റെ അടുത്ത് മന്ത്രവാദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാണ്. അതിങ്ങനെ ഉരുണ്ടുവന്നു, എന്നിട്ട് ചങ്കിലെത്തി. ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ പുറത്തുപോയി. പുറത്തുപോയ ആൾ തിരിച്ചു വന്നപ്പോ ഈ മുഴ രോഗിയുടെ ചങ്കിൽ ഉറച്ചു പോയിരിക്കുന്നു. ഇനി അതങ്ങോട്ട് നീങ്ങില്ല, ഇനി ഓതിയാൽ രോഗി മരണപ്പെട്ടു പോകും. ഇത് വിശ്വാസമാണ്. ഇവർ മുജാഹിദാണ്, ഇവരാണ് മുജാഹിദുകൾ എന്ന് ഇവർ അവകാശപ്പെടുന്നു. ഇവരല്ലാത്തവരൊന്നും മുജാഹിദുകളല്ല എന്ന് ഇവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. പറയണം, ഇതാണ് മുജാഹിദുകളുടെ അവസ്ഥ. ജിന്ന് തൊണ്ടയിൽ, ഞാൻ ആലോചിച്ചു പോവുകയാണ്, ആ ചികിത്സിച്ച മനുഷ്യന് ഇതിങ്ങനെ കയറി വരുന്ന സമയത്ത് ഫോൺ വന്ന അയാൾ അത് അറ്റൻഡ് ചെയ്യാൻ പാടുണ്ടോ? അയാൾ ആ ഫോൺ എടുക്കാൻ പോയത് കൊണ്ടല്ലേ ഇത് തൊണ്ടയിൽ കുടുങ്ങിയത്. അപ്പൊ ചെയ്യുന്ന പണി പോലും വൃത്തിയായി ചെയ്യാത്തൊരു കൂട്ടര്. ഇത് വിശ്വാസമാണ് ഇവരുടെ. ഇവരാണ് മുജാഹിദുകൾ, ഇവരാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് സുന്നികളെ ശിർക്കാക്കാൻ ഇവരെന്തൊക്കെയോ ആയത്തുകൾ ഓതിയതാ. എന്റെ സഹോദര, നമുക്കറിയാം നേരിട്ടൊരുപാട് ആളുകളെ മന്ത്രവാദത്തിനെതിരെ നിങ്ങൾ ശബ്ദിക്കുമ്പോഴും വളരെ രഹസ്യമായി മന്ത്രവാദികളുടെ മുമ്പിൽ പോയി നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി പലതും നിങ്ങൾ ചെയ്യിപ്പിച്ച കഥകൾ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ മൗലവിമാര് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് കേൾപ്പിക്കാനും അറിയാം. ഈ ഒരു വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ ഒരു മൗലവിയെ മലപ്പുറം ജില്ലയുടെ അങ്ങേ അറ്റത്ത് നിന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു പ്രസംഗിപ്പിച്ചത്? നിങ്ങൾ പറയണം വെട്ടിക്കാട്ടുമുക്കുകാരോട്, നിങ്ങൾ ചോദിക്കണം അവരോട്, ഇത് ഇസ്ലാമാണോ, ഇത് ഇസ്ലാമാണോ? എന്നിട്ടോ മൗലവി, വേറൊരു മൗലവി പറയാണ്, ജിന്നിനെ കൂട്ടുകാരായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ സുബൈക്ക് നമ്മളെ വിളിച്ചെഴുന്നേപ്പിക്കും, വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഒന്ന് കേൾപ്പിച്ച അതിലെന്താ വഴി, അതിന് വഴി പറയാൻ പോകും. സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം, മനസ്സിലായില്ലേ? എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം, അതിനൊക്കെ ജിന്നുകൾക്ക് സാധിക്കുന്നതാണ്. അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ജിന്നിനെ നമുക്ക് കൂട്ടുകാരനാക്കണം. ഇവര് പറഞ്ഞു തരുന്നതാ നമ്മളോട്. നമ്മൾ ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ലെങ്കില് നമ്മൾ മമ്പറത്തെ തങ്ങളെ വിളിക്കുമ്പോ, കാഞ്ഞരമറ്റത്തേക്ക് പോകുമ്പോ, മഹാരഥന്മാരെ നമ്മൾ വിളിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്കൊരു വിശ്വാസമുണ്ട്. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവർ മരണപ്പെട്ടു എന്നതുകൊണ്ട് അവരുടെ കറാമത്ത് മുറിയുന്നില്ല. അവരിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ് സഹായം.
അവരതിന് കാരണക്കാരാണ്, അല്ലെങ്കിൽ അവർ നമുക്ക് ശുപാർശകരാണ്. ഈ ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ വിളിക്കുമ്പോ അത് ശിർക്കാക്കാൻ വേണ്ടി വന്ന ആളുകൾ, അത് കുഫറാണെന്ന് പറയാൻ വേണ്ടി വന്ന ആളുകൾ, അവരെവിടെ എത്തിയെന്നറിയുമോ? ഈ 21-ാം നൂറ്റാണ്ടില് ജിന്നിനെ കൂടെ കൊണ്ടുപോയി കൊണ്ടു നടക്കണമെന്ന് പറയുന്ന, ജിന്നിനെ കൂട്ടുകാരനാക്കണം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലേക്കാണ് ഇവർ നമ്മളെ എത്തിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇവരെ നമ്മൾ കാണുമ്പോൾ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറയും, ഖുർആനും ഹദീസുമാണ് പ്രമാണമെന്ന് പറയും. പക്ഷേ അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങിൽ ഈ ആൾക്കൂട്ടം പെട്ടുപോയതുകൊണ്ട് അവരിവിടെ നവോത്ഥാനമെന്നൊക്കെ പറയുമെങ്കിലും ഇത്തരത്തിലുള്ള പടു അന്ധവിശ്വാസങ്ങൾ ഈ ആൾക്കൂട്ടം പേറിക്കൊണ്ട് നടക്കുന്നവരാണ്. ഇവരുടെ കൂട്ടത്തിലാണോ നമ്മൾ പോകേണ്ടത്? ഒരു മുജാഹിദുകാരൻ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കണം, നിങ്ങൾക്കോരോ മൗലവിമാർക്കും ഓരോ തൗഹീദാണ്. KNM-നൊരു തൗഹീദുണ്ട്, മർക്കസുദ്ദഅവയ്ക്ക് വേറൊരു തൗഹീദുണ്ട്, മടവൂർ വിഭാഗത്തിന് വേറൊരു തൗഹീദുണ്ട്, വിസ്ഡം ജിന്നൂരി വിഭാഗത്തിന് വേറെ തൗഹീദുണ്ട്, പിന്നെ ഗ്രൂപ്പ് ഔദ്യോഗികമല്ലാത്ത പല ഗ്രൂപ്പുകൾ, ഓരോരുത്തർക്കും ഓരോ തൗഹീദുണ്ട്. ഇതിലേത് തൗഹീദിലേക്കാ ഞങ്ങൾ വരേണ്ടത്? ഇതിൽ ഏത് തൗഹീദിലേക്കാ ഞങ്ങൾ വരേണ്ടത്? വിസ്ഡം ഗ്രൂപ്പിലേക്കാണോ വരേണ്ടത്? അഥവാ ഇവിടെ പരിപാടി നടത്തിയ ജിന്നു ഗ്രൂപ്പ് അവരുടെ കൂട്ടത്തിലേക്കാണോ ഞങ്ങൾ വരേണ്ടത്? അവിടെ എങ്ങാനും ഞങ്ങൾ വന്നുപോയാ ജിന്ന് ഞങ്ങളുടെ കൂടെ കൂടില്ലേ? കറുത്ത പൂച്ചയെ കാണുമ്പോൾ ഞങ്ങൾ പേടിക്കണ്ടേ? വയറ്റിൽ നിന്ന് ഉരുണ്ടുകയറുന്നത് തൊണ്ടയിൽ കുടുങ്ങില്ലേ? ഇവിടെയുള്ള ആളുകളോട് നമ്മൾ ചോദിക്കണം, അവരതിന് പ്രമാണമുദ്ധരിച്ചു മറുപടി പറയണം, അവരായത്തോതി വിശദീകരിക്കണം, ഹദീസുകൾ വായിച്ചുകൊണ്ട് അവർ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ഈ ആളുകളാണ് അന്തസ്സോടുകൂടി ജീവിക്കുന്ന സുന്നികളെ. ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ലാത്ത ഈ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പണിയൊക്കെ ശിർക്കാണ്. മൗലിദോദിയ ശിർക്ക്, നബിദിനം നടത്തിയ ശിർക്ക്. മൂപ്പര് നബിദിനത്തെയൊക്കെ ചോദിക്കുന്നുണ്ട്, നബിദിനം നടത്താൻ പറ്റുമോ, ഹദീസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് മൗലവി സ്വന്തം നേതാവ് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഒരു ഗ്രന്ഥമുണ്ട്, അതിനകത്ത് അദ്ദേഹം നബിദിനത്തെ എതിർക്കാൻ വേണ്ടി എഴുതിയതാണ്. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞു, ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമാ, ഒരാൾ മൗലിദിനെ നബിദിനത്തെ ആദരിക്കുകയും അന്നേ ദിവസം ഒരു സദസ് സംഘടിപ്പിക്കുകയും ചെയ്താൽ ഫലഹു അജ്റുൻ അദീം, അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇബ്നു തൈമിയ എഴുതി വെച്ചതാണ്. ഞങ്ങളോട് ചോദിക്കുന്നതിൻ്റെ മുമ്പ് ഇബ്നു തൈമിയയോട് ചോദിക്ക്. ഇബ്നു തൈമിയ മരിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരുമെന്നാണ് ഇബ്നുൽ ഖയ്യിം കിതാബുർ റൂഹിൽ എഴുതി വെച്ചത്. അപ്പൊ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് വാ, ഇവിടെ വന്നിട്ട് മൗലവി നബിദിനമുണ്ടോ? എന്തിനെയും എതിർക്കണം. എന്നിട്ട് മൂപ്പര് കറാമത്ത്, ചില മഹാന്മാരുടെ കറാമത്ത് പറയുന്നതിനെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അതൊന്ന് വെച്ചു കൊടുത്ത 36 കെട്ടാൻ സമ്മതിക്കാത്ത കാലമാണ്. കാലന്റെ മുമ്പിൽ ഒതുങ്ങിയ തലത്തിന് ആളുകൾ പറയാ, കാലങ്ങൾ പറയാ, സീയം പറഞ്ഞിട്ട് നടങ്ങാൻ കാല കടന്നു കൊടുത്തൂ. റോഡിൽ പബ്ലിക്കിൽ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണേ, ഇങ്ങനത്തെ മായാവിക്കത പറയാനില്ല. കണ്ടോ, മഹാന്മാരുടെ കറാമത്ത് പറഞ്ഞപ്പോൾ മായാവിക്കഥയാണത്രേ. പടുകൂറ്റൻ കാള അതിനെ അറുക്കാൻ കൊണ്ടുവന്നപ്പോൾ അതിനെ കിട്ടുന്നില്ല. അപ്പൊ CM പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞു, കാള കിടന്നു എന്നൊരു കഥ. സംഭവം നടന്നതാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ നടന്നുകൂടെ? ഇവർക്ക് വിശ്വാസമില്ലേ ഇതിനകത്ത്? കറാമത്തെന്ന് പറഞ്ഞാൽ എന്താ? അംറുൻ ഖാരിഖുൻ യുജിരീഹില്ലാഹു തആല അലാ യദി വലിയ്യിൻ, ഒരു വലിയ്യിന്റെ കരങ്ങളിലൂടെ അല്ലാഹു തആല പ്രകടമാക്കുന്ന അസാധാരണമായ സംഭവം.
അസാധാരണമായ സംഭവം. ഇതെങ്ങനെയാ മായാവിക്കഥയാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട്. മൗലവി അടുത്ത തവണ വരികയാണെങ്കിലും മറുപടി പറയണം. മഹാനായ ഉസൈദ് ബിൻ ഹുദൈറും അബ്ബാദ് ബിൻ ബിഷറും രണ്ടുപേരും കാനാ ഇൻദ റസൂലില്ലാ, അവരല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലായിരുന്നു. ഫീ ലൈലത്തിൻ ളൽമാ അഹിന്ദിസിൻ, കടുത്ത ഇരുട്ടുള്ള ഒരു രാത്രിയിൽ അവർ ആ നബിതങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോ ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയാണ്, അളാഅത്ത് അസ്വാ അഹദിഹിമാ, രണ്ടാലിൽ ഒരാളുടെ കയ്യിലുള്ള വടി അതങ്ങ് പ്രകാശിച്ചിട്ട് ആ പ്രകാശത്തിൽ അവർ ഇരുണ്ട വഴിയിലൂടെ നടന്നുപോയി. എന്നിട്ട് മഹാനായ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു, ഫലമ്മാ തഫറഖാ, അവർ രണ്ടുപേരും രണ്ടു വഴിയിലേക്ക് പിരിഞ്ഞപ്പോ അളാഅത്ത് അസ്വാഹാദാ വ അസ്വാഹാദാ, രണ്ടാളുകളുടെയും കയ്യിലിരുന്ന രണ്ടു വടികളും പ്രകാശിച്ചു എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹില, ഇമാം അഹ്മദ് അവിടുത്തെ ഹദീസ് ഗ്രന്ഥത്തില ഇതിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കയ്യിലൊരു വടിയുണ്ട്, ആ വടി അങ്ങോട്ട് പ്രകാശിക്കുന്നു. ഇത് വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾക്കൊരു മടിയില്ല. കാരണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാ. അവൻ ആദരിച്ചവരുടെ വാക്കുകൾക്ക്, അവൻ കറാമത്ത് കൊടുത്തവരുടെ വാക്കുകൾക്ക് അങ്ങനെയുള്ള പല പ്രത്യേകതകളും ഉണ്ട് എന്ന് വിശ്വാസികൾ ഉറച്ച് വിശ്വസിക്കുമ്പോ ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവി പറയുന്നു, അത് മായാവിക്കഥയാ, അത് ഡിംഗം കഥയാ, അത് രാക്കഥയാ, അത് കെട്ടുകഥയാ, അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇവരുടെ മുമ്പിൽ കറാമത്തില്ല. ഇവർക്ക് ഇതുപോലെ അള്ളാഹുവിന്റെ അത്ഭുതങ്ങള്, ജിന്ന് കഥകൾ പറയാം അവർക്ക്, അവർക്ക് ജിന്നിന്റെ മന്ത്രവാദങ്ങൾ പറയാം അവർക്ക്. പക്ഷേ മഹാന്മാരായ ഔലിയാന്റെ കറാമത്ത് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത വേദനയാണ്. അതിനിവരെന്താ ചെയ്തത്? ഇവരുടെ വലിയ ഒരു മൗലവിയുണ്ട്, ആ മൗലവി ഖുർആനിന്റെ ആയത്തുകളെ തന്നെ പച്ചയായിട്ടങ്ങ് ദുർവ്യാഖ്യാനിച്ചു. അതൊന്ന് വെച്ചു കൊടുത്ത കണ്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഇജിസത്തായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഓതിയ ആയത്ത് അങ്ങനെയല്ല, അത് അബദ്ധം പറ്റിയതേക്കാം. ഫംഫലഖ ബഹ്റു എന്നവിടെ ഇല്ല, ഫംഫലഖ, കടല് രണ്ടായിട്ട് പിളർന്നു. ആ മലകൾ, ആ പിളർന്ന ഭാഗം രണ്ട് മലകളെപ്പോലെ മാറി നിന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ മൂസാ നബി അലൈഹിസ്സലാം നടന്നു. ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഇവരുടെ വലിയ മൗലവി വിശുദ്ധ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ്.
അവര് തന്നെ പറയുന്നത് കേട്ടു നോക്കൂ. കണ്ടോ, മൂസാ നബി അലൈഹിസ്സലാം കടലിൽ അടിച്ച സംഭവം അത് വ്യാഖ്യാനിച്ചത് ഇവരുടെ വലിയ മൗലവി സി എൻ അഹമ്മദ് മൗലവി. അദ്ദേഹം ഇത് വിശ്വസിക്കാൻ ആളുകൾ പ്രയാസപ്പെടുമെന്നോർത്തിട്ട് മൂപ്പരൊരു വ്യാഖ്യാനം കൊടുത്തതാ. വേലിയിറക്കം ഉണ്ടായപ്പോ മൂസാ നബി നടന്നുപോയി. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പുകളോട് സംസാരിച്ചു എന്ന് ഖുർആനിലുണ്ട്. അതിനെന്തു ചെയ്തു? നംലത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല, ഒരു ഗോത്രവർഗക്കാരിയാണെന്ന് വ്യാഖ്യാനിച്ചു. ഇവരുടെ കൂട്ടത്തിലാണോ നമ്മൾ കൂടേണ്ടത്? മഹാരഥന്മാരുടെ കറാമത്തുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ മുഇജിസത്തുകൾ പോലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ മുഇജിസത്തു പോലും ഇവർക്ക് വിശ്വസിക്കാനുള്ള ഈമാനില്ല കൂട്ടരെ. എന്നിട്ട് അവരതിനെ ദുർവ്യാഖ്യാനിച്ച് പരിശുദ്ധ ഖുർആനിൽ പച്ചയായ കൈകടത്തലുകൾ നടത്തി മുസ്ലിമീങ്ങളുടെ ഈമാൻ ഇവർ നശിപ്പിച്ച് കളയുകയാണ്. എത്രത്തോളമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പിറന്നു വീണ് ആ കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആദ്യ സമയം ലാ ഇലാഹു എന്ന നാമം കേൾക്കണം. ആ കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ വാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. ആദ്യം ആ കുഞ്ഞ് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കണം. അതുപോലും തടയുന്നവരാണിവർ. ഇവർ അതുപോലും ഇസ്ലാമിലില്ലാത്ത അനാചാരമാണെന്ന് പറഞ്ഞ് പച്ചയായി പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതിനെയും തള്ളി ഒരു ചെറിയ കുട്ടി, ഇത് ആർക്കാ അറിയാത്തത്? ഇത് ഏത് മുസ്ലിമിനെ അറിയാത്തതൊരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ വലത് ചെവിയിൽ വാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ഇതിനെയൊക്കെയും പച്ചയായി ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഈ കൂട്ടർ. ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളെയും നോമ്പിനെ നശിപ്പിച്ചത് നമ്മളിവിടെ കേട്ടു. ഒരു കുഞ്ഞിന് വാങ്ക് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചത് കേട്ടു. എല്ലാം ഇത്തരത്തിൽ ഇവർ സ്വന്തമായി മതത്തിൽ ഗവേഷണം നടത്തി, മതത്തിൽ ഇവർ സ്വന്തമായ ഇജ്തിഹാദുകൾ നടത്തി. ഇവർ സ്വന്തമായി മതം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ദീനാണ് ഇവിടെ ഇല്ലാതാകുന്നത്, അള്ളാഹുവിൻ്റെ ദീനിനെയാണ് ഇവിടെ പച്ചയായി ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ശിർക്കായി മാറുകയാണ്.
കണ്ടതും കേട്ടതും പറഞ്ഞതും അറിഞ്ഞതും ഇരുന്നതും കിടന്നതും എടുത്തതും നോക്കിയതുമെല്ലാം ശിർക്ക്. ശിർക്കല്ലാത്തതൊന്നുമില്ല, എല്ലാം ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ നേരെ ശിർക്കാരോപിക്കുന്നവർ, എന്നാൽ ആ മുസ്ലിമീങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നത് കറുത്ത പൂച്ചയെ കണ്ടാൽ പേടിക്കുന്ന മുസ്ലിമാക്കാൻ, ജിന്ന് ചികിത്സയ്ക്ക് വേണ്ടി മന്ത്രവാദികളുടെ മുമ്പിൽ പോയിരിക്കുന്ന അവസ്ഥയുണ്ടാക്കാൻ, അതേപോലെ സ്വന്തം കൂട്ടത്തിലുള്ളവർക്ക് നേരെ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ശിർക്കാരോപിക്കാൻ, വിശുദ്ധ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കാൻ, ഖുർആൻ പറഞ്ഞ മുഅ്ജിസത്തുകളെ പോലും നില്ലാതാക്കാൻ നിഷേധിക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ പരമ്പരയായി നമുക്ക് കിട്ടിയ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നേരെ ഈ ശിർക്കാരോപണം നടത്തുന്നത്. അതുകൊണ്ട് മുസ്ലിമേ, നമുക്ക് അല്ലാഹുവാണ് വലുത്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ് മുദ്രാവാക്യം, അവനല്ലാതെ ആരാധ്യനില്ല. പക്ഷേ മമ്പറത്തെ തങ്ങൾ നമുക്ക്, അതുപോലെ കാഞ്ഞരമറ്റത്തുള്ള വലിയ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരാകുന്നത് അവരല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാ. അല്ലാഹു അവർക്ക് കറാമത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലാഹു അവർക്ക് ആദരവ് നൽകിയിട്ടുണ്ട്, അതവരുടെ ജീവിതകാലത്തുണ്ട്, വഫാത്തിന് ശേഷവുമുണ്ട്. ആ വിശ്വാസത്തിൽ അവർ ദൈവമാണെന്ന വിശ്വാസമില്ലാതെ, അവർ ലോകം ഭരിക്കുന്ന ദൈവമാണെന്ന വിശ്വാസമില്ലാതെ, അവർ അല്ലാഹുവിൻ്റെ അടിമകളാണെന്ന നിലക്ക അവരോട് നമ്മൾ ഇസ്തിഗാസ നടത്തിയാൽ അത് ശിർക്കാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മുജാഹിദുകാരൻ ഉണ്ടെങ്കിൽ ആയത്തോതിക്കൊണ്ട് നിങ്ങൾ ഇവിടെ പറയണം, മക്കാ മുശ്രിക്കുകളുടെ പേരിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുകയാണ്, അന്നഹു യറാഹു സിറാറു ഖൽഖില്ലാഹ്, ഒരു കൂട്ടം ആളുകളെ അല്ലാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും കുഴപ്പം പിടിച്ചവരായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കാണുമായിരുന്നു. ആരാണവർ എന്നറിയുമോ? ഇൻതലഖു ഇലാ ആയാതിൻ നസലത്തു ഫിൽ കുഫാർ, കാഫിരീങ്ങളുടെ വിഷയത്തിൽ അവതരിച്ച ആയത്തുകൾ, മക്കാ മുശ്രിക്കുകളുടെ വിഷയത്തിൽ അവതരിച്ച ആയത്തുകൾ, ആ ആയത്തുകളുമായിട്ട് അവർ രംഗത്ത് വന്നിട്ട് ഫജഅലുഹാ അലൽ മുഅ്മിനീൻ, ഈമാനുള്ള മുസ്ലിമിൻ്റെ നേരെ, വിശ്വാസമുള്ള സുന്നികളുടെ നേരെ, അഞ്ച് നേരം നിസ്കരിക്കുന്ന, അല്ലാഹുവല്ലാതെ ഇലാഹല്ലെന്നില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ നേരെ മക്കാ മുശ്രിക്കുകളുടെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരാണ് ഏറ്റവും കുഴപ്പം പിടിച്ചവരെന്ന് മഹാനായ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ സംഭവം ഇമാം ബുഖാരി അവിടുത്തെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തുക്കളെ, മക്കാ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹത്തോട് തേടിയ, അതിനെക്കുറിച്ചല്ല വിമർശിച്ച ആയത്തുകൾ കൊണ്ടുവന്നിട്ട് ദൈവമാണെന്ന് വിശ്വസിക്കാതെ, ഇലാഹാണെന്ന് വിശ്വസിക്കാതെ, ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിക്കാതെ, അല്ലാഹുവിൻ്റെ അടിമകളാണെന്ന് വിശ്വസിച്ചിട്ട് മഹാന്മാരെ വിളിക്കുന്ന ഞങ്ങളുടെ നേരെ ഇവിടെ വന്ന എടക്കരക്കാരൻ മൗലവി ആയത്തോതിയില്ലേ, അതിന് നിങ്ങളിവിടെ വേദി കൊട്ടിക്കൊടുത്തില്ലേ, അതിന് നിങ്ങളിവിടെ പെർമിഷൻ വാങ്ങിക്കൊടുത്തില്ലേ, ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ നേരെ ഗുരുതരമായ ഈ ശിർക്കാരോപണം നടത്തിയ നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കുഴപ്പമുണ്ടാക്കാനല്ലേ, ഇവിടെ പ്രശ്നമുണ്ടാക്കാനല്ലേ ഈ പണിയുമായിട്ട് ഇവിടെ വന്നത്? ഞങ്ങളിവിടെ ഇതിനു മുമ്പ് ഇതുപോലെ മൈക്ക് കെട്ടിയിട്ട, സ്ക്രീന് കെട്ടിയിട്ട, നിങ്ങൾ വരുന്നതിനു മുമ്പ് ഞങ്ങൾക്കിതുപോലെ ആദർശം പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഈ ആദർശം ഭദ്രമാ? ഈ ആദർശം കൃത്യമാ? ആരെയും വിമർശിക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദർശം പറയാനുള്ള അടിത്തറ ഞങ്ങളുടെ കയ്യിലുള്ളപ്പോ നിങ്ങൾക്ക് നാലാളുകളുടെ നേരെ 40 ശിർക്കാരോപണം നടത്തിയിട്ടല്ലാതെ നിങ്ങളുടെ തൗഹീദ് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്കിങ്ങനെയുള്ള നിങ്ങളുടെ വിശ്വാസം
ദിവസങ്ങൾ അതെടുത്തു പുറത്തേക്കിടേണ്ടേ വരുന്നത് അവസ്ഥ കൊണ്ടാണ്, അനിവാര്യത കൊണ്ടാണ്, നിർബന്ധമായത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങളെ, ഈമാനോടുകൂടി ജീവിക്കണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച, അത് തിരുനബി വിശദീകരിച്ച, അത് സ്വഹാബത്ത് കേട്ട, അത് താബിഅകളിൽ അറിഞ്ഞ, അത് തബഉ താബിഇങ്ങളിലേക്ക് കൈമാറിയ, അവിടെ നിന്ന് ഇമാമുമാർ പഠിപ്പിച്ച ആ വിശ്വാസ പാത ഏതോ, അതല്ലാതെ ഒരു വിശ്വാസമില്ല, അതല്ലാതെ ഒരു ദീനില്ല. മതം അതെന്ന് പറയുന്നത് പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിനപ്പുറം ഇന്നലെ പടച്ചുണ്ടാക്കിയ ചില വാദങ്ങളുമായി ആര് വരുന്നോ അവരെ നമ്മൾ ചെവി കൊടുക്കണ്ട, അവരെ നമ്മൾ സ്വീകരിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യം ബോധ്യപ്പെട്ട് ജീവിച്ചു മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.